ഹായ് ഹലോ വെൽക്കം ടു അഞ്ജലി സ്വിഡ് കോട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടച്ചക്ക റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് സീസൺ ആണ് അതുകൊണ്ട് തന്നെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ പുറമേ അല്ലേ അപ്പോൾ ഇത് നമ്മൾ മുന്നേ പല റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് ഇന്ന് ഞാനൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നോൺ വെജ് ഒക്കെ കൂട്ടാൻ പറ്റാത്ത സമയത്ത് കഴിക്കാൻ പറ്റിയൊരു കറി തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഞാനിവിടെ ഒരു കടച്ചക്ക വലിയ കടച്ചക്കായിട്ടെടുത്തത് അതൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കേട്ടോ തോലൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കുറേ നേരമൊന്നും വേണ്ട കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ വരുന്നേക്കാൾ മുന്നേ ഓഫ് ചെയ്യാവുന്നതാണ് അതാണ് കറക്റ്റ് പാകം ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ നാല് വെളുത്തുള്ളി ഒരു ടീസ്പൂണോളം കുരുമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അതെല്ലാം ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക വാട്ടല്ല വറുത്തെടുക്കുക അപ്പം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എടുത്ത ആൾ ഇങ്ങനെയാണ് എടുത്തു പോയത് സ്റ്റാൻഡും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ വീട്ടിലല്ല അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അരമുറി തേങ്ങ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അതിട്ട് നന്നായിട്ട് ഇതേപോലെ അങ്ങോട്ട് വറുത്ത് എടുക്കുക അപ്പോൾ അതിലേക്ക് പിന്നെ പിന്നിട്ട് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അത്രയും ഇട്ടിട്ട് ഇതേപോലെ പുളിയുറുമ്പിൻ്റെ കളറ് അങ്ങനെ പറയാം അതുപോലെ ഒന്ന് വറുത്ത് എടുക്കുക അതിന് ശേഷം ഒന്ന് ചൂടാറാൻ വെച്ചോളൂ കേട്ടോ ചൂടോട് കൂടി അരയ്ക്കാൻ പാടില്ല കാരണം മിക്സിയുടെ മുകളത്തെ അടപ്പുണ്ടല്ലോ അത് എന്ന് പറഞ്ഞാൽ തെറിച്ച് പോവും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിതൊന്ന് അരച്ചെടുക്കുക നമ്മളിപ്പോൾ ഇത് അടുപ്പത്താണ് വെക്കണേ അപ്പോൾ അടുപ്പത്ത് ഈ ഒരു കളറാവണ സമയത്ത് അടുപ്പിൽ നിന്ന് മാറ്റണം ഇല്ലെങ്കിൽ അടി കരിയും നമ്മളെ കറിക്കൊരു ടേസ്റ്റും ഉണ്ടാവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഗ്യാസ് സ്റ്റൗവിലാണെങ്കിലും ഏതൊരു അടുപ്പത്തായാലും ഈ ഒരു കളറാകുമ്പോൾ ഇറക്കി വെച്ചോളൂ ഇല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് ഒരു കൈപ്പ് രസം വരിക അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി അതൊന്ന് ആറാൻ വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് ആറിയാൽ മതി എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മൾ സാധാരണ കറിക്ക് അരക്കി അരക്കണ പാകമുണ്ടല്ലോ ഒന്ന് വെള്ളത്തോട് കെ കുറച്ച് നന്നായിട്ട് നല്ല മായത്തിൽ അരഞ്ഞു അങ്ങനെയാണ് ഒരു മിനിറ്റിന് ശേഷം അരച്ച് കൊണ്ടുവരാം പിന്നെ ചേർക്കുന്നത് തക്കാളി ി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും ഐറ്റംസ് ആണ് അപ്പോൾ ഒക്കെ അളവുകൾ ഞാൻ കറക്റ്റ് കറക്റ്റ് പറഞ്ഞുതരാം ഇത് അരച്ച് കൊണ്ടുവരട്ടെ അതിന് ശേഷം തക്കാളി ഒരു രണ്ടെണ്ണം എടുക്കുക ചെറിയ ചെറിയുള്ളൊരു പത്ത് അല്ലിയോ പതിനൊന്ന് അല്ലിയോ ആയിക്കോട്ടെ കുഞ്ഞതാണെങ്കിൽ ഒരു പത്ത് പതിനൊന്നെണ്ണമെന്ന് എടുത്തോളൂ കേട്ടോ അപ്പോൾ അതും അരിഞ്ഞു വയ്ക്കുക ഇതിലേക്ക് ഞാനിപ്പോൾ അരപ്പ് ഒഴിച്ചു നമ്മളുടെ കടച്ചക്ക വേവിച്ചതും ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളക് ഈ പച്ചമുളകിന് അധികം എരിവില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അഞ്ച് പച്ചമുളകും രണ്ടല്ലി അല്ലെങ്കിൽ ഒരു മൂന്നല്ലിയോളം ഒന്ന് ഉള്ളി ചതച്ചിട്ട് കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി ചെറിയ കഷ്ണം ചതച്ചിട്ട് കൊടുക്കുക പിന്നെ അതൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കുക ഈ ഒരു പാകം ഈ ഒരു കളറിൽ കുറുകി വരില്ലേ കറി ആ സമയത്ത് ഉള്ളി കൊടുക്കുക ഒരു പത്തല്ലിയോളം ഉള്ളി അരിഞ്ഞത് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കുക കൂടെ കറിവേപ്പിലായിക്കോട്ടെ സംഭവം റെഡി